ഒരുപാട് നാളത്തെ കട്ട വെയിറ്റിംഗ് എന്നൊക്കെ പറയൂലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ മിന്നൽ മുരളിക്ക് വേണ്ടി ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തെങ്കിലും ഒരു അപ്ഡേറ്റ്, ഒരുപാട് ഇങ്ങനെ ചെറിയ ചെറിയ അപ്ഡേറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ട്രെയിലർ എന്ന് വെച്ചാൽ വേറെ ലെവൽ ആയിരിക്കും എന്ന ഒരു കാര്യം ഒരു സംശയവും ഇല്ലാത്തൊരു കാര്യമാണ്. അത് ഉറപ്പായിരിക്കും ആ ഒരു ട്രെയിലർ എന്ന് വെച്ചാൽ. അപ്പോൾ ആ ഒരു ട്രെയിലറിന് റിയാക്ഷൻ വീഡിയോ, അതായത് ആദ്യം നമുക്ക് കാണുമ്പോൾ എന്തൊരു ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ് തോന്നുന്നതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു രണ്ട് കാര്യം എനിക്ക് പറയണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ താഴെ കാണുന്ന റെഡ് ഐക്കൺ സബ്സ്ക്രൈബിൻ്റെ ഐക്കണെന്ന് ക്ലിക്ക് ചെയ്യുക, അടുത്താണ് ബെല്ലൈക്കൺ കൂടെ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക. രണ്ടാമത്തത് ഒരു ഡിസ്ക്ലെയ്മർ പോലെയാണ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്രിവൻറ്റീവ് മെത്തേഡിൽ എടുക്കുകയാണ്. ഞാൻ അത്ര വലിയൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, എനിക്ക് റിയാക്ട് ചെയ്യാൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ട്രെയിലർ കാണുമ്പോൾ എൻ്റെ ചിലപ്പോൾ ഒന്നും പറയാൻ പോലും തോന്നില്ല, പക്ഷേ അധികം എക്സ്പ്രഷൻസും അങ്ങനെ എനിക്കറിയില്ല. ഞാൻ ആ ഒരു വീഡിയോ ഒരു ട്രെയിലർ കാണുമ്പോൾ എന്ത് റിയാക്ഷൻസ് ആണോ എൻ്റെ ഫേസിൽ വരുന്നത്, അതായിരിക്കും നിങ്ങൾ ഇതിൽ ഈ ഒരു വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. അങ്ങനെ ഒരു പ്രിക്കോഷൻ ഇപ്പോൾ തന്നെ തരട്ടെ. അപ്പോൾ കൂടുതൽ ഞാനിങ്ങനെ വലിച്ചു നീട്ടുന്നില്ല, ഒരു വലിയ ഇൻട്രോയ്ക്കുള്ള സമയമൊന്നും ഇല്ല. ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 10:42 11 മണിക്കാണ് ഇതിൻ്റെ ഒരു ട്രെയിലർ റിലീസ്. അപ്പോൾ അത് അപ്പോൾ തന്നെ നമുക്ക് റിയാക്ട് ചെയ്യണം. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 10 9 8 7 6 5 4 3 2 1 മിന്നൽ മുരളി, ഓക്കെ. അന്ന് ഇടിമിന്നൽ ഏറ്റവും അതിൻ്റെ വല്ല ചെറിയ ചുമ ഉണ്ടായിരുന്നു. ചുമയായിരുന്നല്ലേ? ആ എനിക്ക് അപ്പോഴേ തോന്നി. അറിയട്ടെ അറിയട്ടെ, ഒരാ കിടിമിന്നൽ ഏറ്റാൽ മെഗാവാട്ട് കണക്കിലാണ് പവർ അയാളെ ശരീരത്തിലേക്ക് കയറുന്നത്. കാർഡിയാക് അറസ്റ്റ്, ലങ്സ് ഫെയിലിയർ, സ്പൈനൽ കോർഡ് ഡാമേജ്, ശക്തമായ പൊള്ളൽ. ദൈവാധീനം കൊണ്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല. മാമലിപ്പെ കെട്ടിയിരിക്കുന്ന ഈ കഴിവുകൾക്ക് ഇംഗ്ലീഷ് പറയുന്ന സൂപ്പർ പവേഴ്സ് എന്നാ. വിമാനം തട്ടാതെ കാത്തോണേ. പറക്കാൻ പറ്റില്ല. നിനക്കൊന്ന് മിന്നലടിച്ചിട്ട് പ്രാന്തായ കൺഫ്യൂഷൻ ആയല്ലോ പുല്ല്. സാർ ഇപ്പൊ ചാടിക്കേറി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് കുറച്ചുകൂടെ കൺക്ലൂസീവ് ആയ എവിഡൻസ് എന്തെങ്കിലും കിട്ടട്ടെ. എങ്ങനെ കൺക്ലൂസീവ് ആയ എവിഡൻസ് എന്തെങ്കിലും? മാമൻ ഈ സ്പൈഡർമാൻ, ബാറ്റ്മാൻ, സൂപ്പർമാൻ എന്നിവരെയൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, ആരാമാര്? അങ്ങനെ ഫുൾ ട്രെയിലർ കണ്ടു തീർത്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. ഓഫ്, എൻ്റെ മൊന്നേ ഇത് വെയിറ്റിംഗ് ആണ് കേട്ടോ. ഞാൻ എന്തായാലും കാണും. ഇതൊക്കെയുള്ള ഫുൾ ഒരു കോമഡി ടച്ചാണ് കേട്ടോ. ഇതിലൊരു ഭയങ്കര മിസ്റ്റീരിയസ് സസ്പെൻസ് ടച്ചൊന്നും തന്നിട്ടില്ല എന്തായാലും വീഡിയോയിൽ. എന്തായാലും വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. നെറ്റ്ഫ്ലിക്സിൽ 24th ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മാസമൊക്കെ ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും മസ്റ്റ് വാച്ച് പോലെയൊക്കെ തോന്നുന്ന ഒരു പുതിയൊരു അനുഭവമായിരിക്കും. ഒരു സൂപ്പർ ഹീറോ അനുഭവം എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ബേസിൽ സിനിമാറ്റിക് യൂണിവേഴ്സിലെ മൂന്നാമത്തെ പടവും കൂടെ ആയതുകൊണ്ട് ഞാൻ എന്തായാലും കാണും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ തോന്നിയ കാര്യങ്ങളെന്ന് തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. എനിവേ, ഇതിൽ ഒരുപാട് ഒരുപാട് ഡീറ്റെയിലിംഗ് ഉണ്ട് ആൻഡ് കോമഡീസ് ഒരുപാട് ഒരുപാട് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കോമഡി, ഒരു സൂപ്പർ പവർ, ഒരു എക്സ്ട്രാ നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ടച്ചുള്ള ഒരു ലെവലിലുള്ള ഒരു മൂവി ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. എന്തായാലും ഞാൻ വളരെ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ റിയാക്ഷൻ ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ. നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്ന് താഴെ കമൻറ്റ് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് എത്ര പേർ മിന്നൽ മുരളിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പ്രതീക്ഷയോടെ. ഇറ്റ്സ് മീ ആൽവിൻ സൈനിങ് ഔട്ട്.